അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തു. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മളെ വിളിച്ചിട്ട് ഇപ്പോൾ നമ്പറൊക്കെ വാങ്ങിയിട്ട് വിളിക്കുന്നവർ ഓൺലൈനിലൂടെ നമുക്ക് വാട്സപ്പിലൂടെ അങ്ങനെയൊക്കെ ചികിത്സ ഉണ്ടോ, അങ്ങനെ ചികിത്സകളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പല ആളുകളും വിളിക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ചികിത്സനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് ഓൺലൈനിലൂടെയൊക്കെ ഡോക്ടേഴ്സ് ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് പോരായ്മകൾ ആ ചികിത്സക്കുണ്ട്. നമ്മൾ ഒരു ചികിത്സകൻ രോഗിയെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കണ്ണൂർ ഭാഗത്തുള്ള ആൾ ഒരാൾക്കൊരു വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ പേടി, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇതേപോലെ യൂട്യൂബിൽ നിന്നോ മറ്റോ ഒക്കെ നമ്പർ കിട്ടിയിട്ട് ഒരാളെ വിളിച്ചു. അയാളോട് റൂഹാനിയാണ് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്കിത് കൂടുതലാവും, അതുകൊണ്ട് നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറേ പേടിപ്പിക്കുകയും ഒരു 3600 രൂപ എങ്ങാനും കൊടുത്തിട്ട് കുറേ തകിടും കുറേ പൂവും അങ്ങനെ എന്തൊക്കെ ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ കൊടുക്കുകയും ഇയാളത് ചെയ്യുകയുണ്ടായി. 3600 രൂപ പിന്നെ ഗൂഗിൾ പേ ആയിട്ട്. അപ്പോൾ നമ്മളോട് പറയുന്നവരും ഇങ്ങനെ തന്നെയാണ് പറയുക, വാട്സപ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തങ്ങളെ ഞാനും ഗൂഗിൾ പേ ചെയ്യാം, പൈസ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ അവരോട് പറയാറ് നമ്മൾ ഫോണിലൂടെ ചികിത്സ ഇല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഫോണിലൂടെ നമ്മൾ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് ശരീരം തളർച്ച, എണീക്കാൻ വയ്യ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നവർക്ക് നമ്മൾ സംസാരിച്ചിട്ട് അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ചികിത്സേൻ്റെ ഒരു പ്രശ്നം എന്താണ്, നമ്മളൊരു രോഗി നമ്മളടുത്തേക്ക് വരുന്നു, കൂടെ ഒരാളുണ്ടാവും, പിന്നെ മൂന്നാമത് ഞാൻ ചികിത്സകൻ. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ആൾ രോഗി, അപ്പോൾ രോഗി ഉണ്ടാവില്ല. രോഗിക്ക് നമ്മളിപ്പോൾ രോഗി നമ്മുടെ പേര് പറഞ്ഞു, ഉമ്മാൻ്റെ പേരൊക്കെ പറഞ്ഞു, നമ്മൾ രോഗിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഈ രോഗിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗി ആ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ പൈശാചിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളതിന് അവർക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, അതിന് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെ, അവർക്ക് എന്താണ് ആ സമയത്ത് തോന്നുന്നത്, അവരിത് അറിയുന്നുണ്ടോ, നമ്മൾ രോഗിനോട് ചോദിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ രോഗീൻ്റെ കൂടെ വന്ന ആൾ, അതായത് ഈ അസുഖം കണ്ട ആളോട്, രോഗിക്കുണ്ടാവുന്ന അസുഖങ്ങൾ കണ്ട ആളോട് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, ഇവർക്ക് എന്താ ഉണ്ടാവുന്നത്, അത് ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നീട് നമ്മളിതെന്ന് കണ്ടെത്തുന്നതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതിന് ചികിത്സിക്കുന്നത്. അല്ലെങ്കിൽ പൈശാചിക പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചില പൈശാചിക പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ചെല്ലാൻ കൊടുക്കേ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൂടുന്ന ഒരു പ്രശ്നമുണ്ട്, ഓവറായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൈശാചിക പ്രശ്നങ്ങൾക്കൊക്കെ അതേപോലെ കണ്ണീർ, സിഹിറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് നേരിട്ട് വന്ന് സംസാരിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കി, പിന്നീട് ഇപ്പോൾ പൈശാചിക പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവർക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും, മന്തിരിക്കാനോ വെള്ളത്തിൽ മന്തിരിച്ചിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ തലവിഞ്ഞിട്ടിടുന്ന എന്തെങ്കിലും നറുക്കോ അങ്ങനത്തെ എന്തെങ്കിലും റുക്കിയകളോ ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് എങ്ങനെ ഉണ്ടാവുന്നത്, എന്താണ് ഉണ്ടാവുന്ന പ്രശ്നം, അതൊരു ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വന്നിട്ട് ആ വിവരം പറയും. എന്നതിൻ്റെ ശേഷമാണ് നമ്മളിത് ഇത് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ആത്മീയ ചികിത്സേൻ്റെ കാര്യമാകുമ്പോൾ ഇതിനിപ്പോൾ നമുക്ക് തെറ്റസ്കോപ്പ് പോലെ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് പോലെ അല്ലെങ്കിൽ തെർമോമീറ്ററോ അങ്ങനെ നമുക്കിതിൻ്റെ ഊഷ്മാവ് അളക്കാനോ, പനിയാണെങ്കിൽ അളക്കുന്ന പോലെ അല്ലെങ്കിൽ രക്തം പരിശോധിക്കുന്ന പോലെ MRI എടുക്കുന്ന പോലെ നമുക്കൊരു വഴിയില്ലല്ലോ. അങ്ങനെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവരോട് സംസാരിച്ച് ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ നമ്മളെ ഒരു അനുഭവം വെച്ചിട്ട് ഉള്ള ചികിത്സയാണ്. അപ്പം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു പൈശാചിക പ്രശ്നങ്ങൾക്ക് എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ലക്ഷണങ്ങൾ ചിലപ്പം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതിനും കൂടി ആവുന്ന രീതിയിലാണിത് ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഈ ഓൺലൈനിലിപ്പോൾ ചില ആളുകൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഓൺലൈനിലൂടെയും ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ശുദ്ധമായ തട്ടിപ്പാണ്. നമുക്ക് ഒരിക്കലും ഒരു രോഗിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ രോഗിനെ അറിയാതെ ഒരിക്കലും നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരാൾ കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെല്ലാൻ കൊടുക്കുക എന്നല്ലാതെ, ഇപ്പോൾ ചില ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയാമല്ലോ, നമ്മൾ പറയാറ് നിങ്ങൾ നേരിട്ട് ആരെങ്കിലും കണ്ടോളൂ, നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും കണ്ടോളൂ. അപ്പോൾ അവർ പറയും നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നോ എന്നാണ് നമ്മൾ പറയാറ്.
അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം ഇതാണ്, രോഗിനെ കാണാതെ അല്ലെങ്കിൽ രോഗിൻ്റെ ചുറ്റുപാടുകൾ അറിയാതെ, രോഗിൻ്റെ എങ്ങനെയാണ് രോഗിക്ക് ഇത് അനുഭവപ്പെടുന്നത് എന്നുള്ള ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്കും ഒരു ഉറപ്പുണ്ടാവില്ല, നമുക്കും ഒരു യക്കീൻ ഉണ്ടാവില്ല നമ്മൾ കൊടുത്തതിൻ്റെ കാര്യം, ഈ രോഗിക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ രോഗത്തിന് കൃത്യമായിട്ടുള്ള കാര്യമാണോ നമ്മൾ കൊടുത്തത് എന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഖതാവിൽ കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് കൃത്യമായ ഒരു കാര്യത്തിലേക്ക് വരാൻ പറ്റുക. അതേപോലെ ഇപ്പോൾ പ്ലാൻ അയച്ചു, നമ്മൾ വീടിൻ്റെ കാര്യങ്ങളിൽ പിന്നെ പ്ലാൻ അയച്ചു തരട്ടെ, സ്ഥലത്തിൻ്റെ സ്കെച്ച് അയച്ചു തരട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് അയച്ചു തരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ചില ആളുകൾ ഒന്നും ചോദിക്കാതെ വാട്സപ്പിൽ ഇതൊക്കെ ഇങ്ങോട്ട് അയച്ചതിൻ്റെ ശേഷം എഴുതും, ഇതിന് ഈ പ്ലാൻ നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ. നമ്മളിപ്പോൾ എങ്ങനെ ഒരു പ്ലാൻ നോക്കിയിട്ട് കുഴപ്പം പറയാം? ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാനിനെ പറ്റി. നമ്മളൊരാൾ പ്ലാൻ ചെയ്യുകയെന്ന് പറയുന്നത് നമ്മളെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് നമ്മളെ പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രശ്നം മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ചേരായിക വരിക നമ്മളെ സ്ഥലമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. സ്ഥലത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ ദിശ, സ്ഥലത്തിൻ്റെ മൊത്തം അളവുകൾ, സ്ഥലത്തിനുണ്ടാവുന്ന മറി, ഇനി എന്തെങ്കിലും പൈശാചിക പ്രശ്നങ്ങൾ സ്ഥലത്തുണ്ടോ, അതൊക്കെ ആവുമ്പോഴാണ് നമ്മളിതിനെ പറ്റി ഈ പ്ലാനിൽ ഇങ്ങനെ ചേഞ്ചസ് പറയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചേഞ്ചസ് പറയേണ്ടല്ലോ. ഒരു ആർക്കിടെക്ട് എന്തായാലും തൻ്റെ ക്ലയൻറ്റിന് ഇപ്പോൾ ഒരു മോശമായ പ്ലാൻ കൊടുക്കില്ലല്ലോ. അയാൾ റിക്വയർമെൻ്റ് അയാൾ പറഞ്ഞ റിക്വയർമെൻറ്റിനുള്ള പ്ലാനല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ആ സ്ഥലം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്ഥലം കണ്ടാൽ മാത്രമേ നമ്മളതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില ആളുകൾ നമുക്ക് അയച്ചു തരാറുണ്ട്, ഞാൻ വേറൊരാൾക്ക് അയച്ചു കൊടുത്ത സമയത്ത് അവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് ഓക്കെയാണോ, അങ്ങനെ ചെയ്യേണ്ടതുണ്ടോയെന്ന് വെച്ചിട്ട് അതിലൊന്നും ഒരു അർത്ഥമില്ല. അതേപോലെ ചില ആളുകൾ ഞാനൊരാളെ വിളിച്ച് നോക്കി, അപ്പോൾ അയാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ ചോദിക്കും. അതിനൊക്കെ നമ്മൾ എന്താ മറുപടി പറയാം? സ്ഥലം കണ്ട ആൾ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വാസയോഗ്യമായ ആളല്ലേ നിങ്ങൾ കൊണ്ടിരുന്നത്, അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളാണല്ലോ ഏറ്റവും സ്ഥലം കണ്ട ആൾ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ എന്തെങ്കിലും പിന്നെ പൈശാചിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആരെ അടുത്തേക്ക് പോകും, അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുമോ, ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പോകുന്ന ആളെ പറ്റി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകേണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് ഈ സംശയങ്ങൾ വരുമല്ലോ, ഇവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പം ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഒരു മറുപടി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു ഞാൻ ഓൺലൈനിൽ കൂടെയുള്ള ഒരു ചികിത്സയ്ക്ക് ഞാൻ എതിരാണ്, കാരണം ഓൺലൈനിലൂടെ നമുക്ക് കൃത്യമായിട്ട് ചികിത്സിക്കാൻ കഴിയില്ല. രോഗിയെ മനസ്സിലാക്കാതെ, രോഗിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാതെ, രോഗിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാതെ, ഇപ്പോൾ രോഗിക്കുണ്ടാവുന്ന ഒരവസ്ഥ രോഗിനെ ആ രോഗിക്ക് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയ രീതിയിലുണ്ടാവും, രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത രീതിയിലുണ്ടാവും. അതായത് ഇപ്പം ചില പൈശാചിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ബോധക്കേട് അല്ലെങ്കിൽ അപസ്മാരമൊക്കെ വന്നിട്ട് അവരാ പ്രശ്നം അറിയാറില്ല. ചിലത് അവർക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പം നമ്മളിത് ഓൺലൈനിലൂടെ നമ്മൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് നമ്മൾ എന്ത് ചികിത്സയാണ് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇതൊരു കാര്യമുള്ളൂ, ഇതിന് പൈസ അയച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഞാൻ ആ കേസിൽ 3600 രൂപ അങ്ങനെ എങ്ങനെയാണ് 4 തകിടും ഒരു പൂവ് എന്തോ ആക്കിയിട്ട് ചെയ്തിട്ട് മന്ദിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ വാങ്ങിയത്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ വളർത്തുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ അവരോട് ചോദിക്കുകയാണ്. ഇപ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്ന പോലെ നമുക്ക് ഓൺലൈനിലൂടെ ചികിത്സ ഉണ്ടോ, ഞാൻ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാം, അല്ലെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് പൈസ അയച്ചു തരാം, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചികിത്സകനെ പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആളുകളെ ചീത്തയാക്കുന്നത്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ നേരിട്ട് നമ്മൾ ചികിത്സിക്കുക, നേരിട്ട് ആളെടുത്ത് പോയിട്ട് ചികിത്സിക്കുന്നതാണ് ഇതിൻ്റെ കൃത്യമായ ചികിത്സ. കാരണം രോഗിനെ മനസ്സിലാക്കാതെ ഒരിക്കലും ആത്മീയ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയില്ല. ഒരു രോഗിനെ നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം ആത്മീയമായിട്ട് കഴിയും, അയാൾ ആത്മീയമായിട്ട് എത്ര കൃത്യതയിലുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ആത്മീയ ചികിത്സയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഒരാൾ എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചതാണ്, സ്വർണം കൊണ്ടാണോ സിഹറിൻ്റെ ചികിത്സ. ആ ചോദിച്ച ആൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര പൈസറ്റെ മറ്റേ ആൾ പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഇതിപ്പോൾ ഓൺലൈനിൽ ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, തങ്ങൾ എനിക്ക് സിഹറാണ് അത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഞാൻ കുറേ ചികിത്സിച്ച് അപ്പോൾ അത് മാറുന്നില്ല, അതുകൊണ്ട് അതിനെന്തെങ്കിലും ചികിത്സ ഉണ്ടോ. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ കുറേ ചികിത്സിച്ച് കഴിഞ്ഞല്ലേ, അപ്പം എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, സിഹറായിരിക്കില്ല. അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും, നമ്മളൊരു കാര്യത്തിന് കുറേ ചികിത്സിച്ചു അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കില്ല. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സിഹർ ഒരു മാനസിക രോഗം പോലെ കൊണ്ടുനടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലൊരു പിശാചുണ്ട് എന്ന് അങ്ങനെ കരുതി മാനസിക രോഗം പോലെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ചെയ്യാറിയുമ്പോൾ നല്ല സുഖമല്ലേ, 4 തകിടും 4 കടലാസും നിങ്ങൾക്ക് അയച്ചു തരാം,
എന്നിട്ട് ഇത്ര പൈസ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഴുന്നതിന് മുമ്പ് നമ്മൾ അടുത്തുള്ള ആളുകൾ അവരെ പറ്റി മനസ്സിലാക്കി അവരുടെ തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്ക് ഓൺലൈനിലൂടെ ചികിത്സിക്കുന്നത് ഒരു സാധ്യമായ കാര്യമല്ല. നമുക്ക് പിന്നെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നവർക്ക്, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉണ്ട് ജോലി കാര്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതേപോലെ നോക്കാൻ പറ്റുമോ, എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഈ വിളികൾ നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ അത് പറ്റുള്ളൂ. നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗിനെ ശരിക്കും പഠിച്ച് അയാളെ മാനസികമായിട്ട്, അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു മാനസിക പ്രശ്നം കൂടിയും ആയി വന്നിട്ടുണ്ടാവും. അതിനും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ പരിഗണിച്ചാൽ മാത്രമേ ഈ ചികിത്സ ശരിയാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഓൺലൈനിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് അതിന്നതാണ്, അതിന്നതാണ് സിഹറാണ്, അതിന് ഇന്നത് ചെയ്യണം, അത് റൂഹാനിയാണ്, ഇന്നത് ചെയ്യണം, ബ്രഹ്മരശസ്സാണ്, ഇന്നത് ചെയ്യണം, അത് അങ്ങനെ പറഞ്ഞ് പൈസ പോകുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പലർക്കും ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പൈസ പോയ കഥകളോ കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ പറയും, നമുക്ക് കേൾക്കാമല്ലോ എങ്ങനെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലോ വാട്സപ്പിലോ വന്നിട്ട് പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.